രാഹുൽ ഈശ്വർ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയുകയാണ് ബൈജു കൊട്ടാരക്കരയെ പോലുള്ളവർ. ദിലീപ് അത്ര ശക്തനാണോ? രാഹുൽ, ദിലീപ് അത്ര ശക്തനല്ല. അദ്ദേഹം മനസ്സും അടുത്ത് വേദനിച്ച് അമ്പലങ്ങളിലും പള്ളികളിലുമായിട്ട് നടക്കുകയാണ്. പാവം അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും വേട്ടയാടുകളും മറന്ന്. പക്ഷെ ശ്രീ ബൈജു കൊട്ടാരക്കർ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നല്ല പറഞ്ഞത്, തൃക്കാക്കര ഇലക്ഷനാണ്, അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് കറക്റ്റുമാണ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ശ്രീ ബൈജു കൊട്ടാരക്കരോട് യോജിക്കുന്നത്. അതായത് തൃക്കാക്കര ഇലക്ഷനിൽ ഈ അതിജീവിതയുടെ വൈകാരികപരമായ വിഷയം ഉയർത്തി ഞങ്ങളും കൂടെയുണ്ട്, ഞങ്ങളും എന്തെങ്കിലും ചെയ്യിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ഇത് തന്നെ ഒരു ഫോൺ റെക്കോർഡിംഗിലും ഉണ്ട്, അങ്ങേക്ക് ഓർമ്മ കാണും. അതായത് ഇലക്ഷൻ വരുമ്പോൾ ശ്രീ ദിലീപിനെ അറസ്റ്റ് ചെയ്തു, അത് മുഖം മിനുക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഒരുപക്ഷെ നികേഷ് സാർ കേട്ട് കാണും. ഇത് തന്നെയാണ് നമ്മുടെ നാടിന്റെ ദുരവസ്ഥ. കാര്യം പലപ്പോഴും ആൾക്കാരെ ഏതെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ വേട്ടയാടുന്നു, മാധ്യമങ്ങളുടെ കൈയടി കിട്ടാൻ വേട്ടയാടുന്നു. തൃക്കാക്കര ഇലക്ഷനാണ്, അതുകൊണ്ട് ശരത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. ഓർത്തു നോക്കുക, ദിലീപ് വിരോധിയായ ശ്രീ ബൈജു കൊട്ടാരക്കരയും ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വറും ഒരേ നിലപാടാണ്. കാര്യം തൃക്കാക്കര ഇലക്ഷൻ ആയതുകൊണ്ട് ഈ ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് വകുപ്പ് പൊളിറ്റിക്കലിയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് തന്നെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ ആൾക്കാരെ വേട്ടയാടുന്നു, കൈയടിക്ക് വേണ്ടി വേട്ടയാടുന്നു, പ്ലേയിങ് ടു ദി ഗാലറി. ഇത് കോടതികൾ ഇടപെട്ട് നിർത്തിയില്ലെങ്കിൽ ആരാണ് സാധാരണക്കാരെ സംരക്ഷിക്കുക? ആരാണ് നാളെ ഇത്തരം കൈയടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർത്തലാക്കുക? ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് തന്നെയാണ് 2G കേസിൽ സംഭവിച്ചത്. OP സൈനിയെ പോലെ വലിയൊരു ജഡ്ജി, അതായത് ശരിക്കും പഴയ ഗവൺമെന്റ് മാറാൻ കാരണം പോലും 2G ആണ്. പക്ഷെ OP സൈനി പറഞ്ഞു ലീഗലി അഡ്മിസിബിൾ ആയ ഒരു എവിഡൻസ് പോലും ഇല്ല, കനിമൊഴി 6 മാസം ജയിലിൽ കിടന്നു. ഈ പ്രൊപ്പഗാൻഡകളുടെ പുറകെ പൊതുജനം പോയാൽ കോടതികളല്ലാതെ ആര് രക്ഷിക്കും? അവിടെയാണ് ജഡ്ജ് ഹണി വർഗീസിന്റെ മഹത്വം വരുന്നത്, അവിടെയാണ് ഹൈക്കോടതികളുടെ മഹത്വം വരുന്നത്. അവരെല്ലാം ഈ പോലീസും പ്രോസിക്യൂഷനും സ്റ്റേറ്റും വേട്ടയാടുമ്പോൾ ഒരു സാധാരണക്കാരനെ ഡിഫെൻഡ് ചെയ്യാൻ മുമ്പോട്ട് വന്നു എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തിയാണ്, ദൗർബല്യമല്ല. വിചാരണ കോടതി എന്തായാലും രാഹുൽ ഈശ്വറ പൊക്കി പറഞ്ഞ് വളരെ നന്നായി. കാര്യം അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനകത്ത് ഒരു കാര്യമുള്ളത് ശ്രീ നികേഷ്, ഈ വിചാരണ കോടതിയിലാണ് ഈ ദൃശ്യങ്ങൾ പോയതിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് FSL നിന്ന് കൊടുത്തിട്ട് 2 വർഷം അതിൻ്റെ മേളിൽ അടയിരുന്നത് ഈ വിചാരണ കോടതിയാണ്. ഈ 2 വർഷം അതിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ടൊന്നും വിചാരണ കോടതിക്ക് ഒന്നും അനക്കമില്ല. എന്തുകൊണ്ടാണ് ഇത് പുറത്ത് പറയരുത്? എന്നാൽ പോയി അന്വേഷിക്കൂ, ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് വിചാരണ കോടതി പറയരുത്. എന്താ പിന്നെ ആ കോടതിയുടെ മഹത്വം ഒന്നും പറയാതെ രാഹുലേ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി, ലോകം മുഴുവനും മനസ്സിലായിട്ട് രാഹുൽ കോടതിയെ കുറിച്ച് വളരെ ഹീറ്റഡ് ആയി പറയുന്നു, തെറ്റായ ഒന്നും പറഞ്ഞു പോകരുത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത TB മിനി, നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് നമ്മൾ കടക്കുന്നത്. ഇനി ഒരുപക്ഷെ സമയം നീട്ടി ചോദിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ്, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ഇനിയിപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് കൃത്യമായ സമയം കോടതിക്ക് നൽകേണ്ടി വരും. ബാക്കി ഇപ്പോൾ ശരത്ത് പൂർത്തിയായിരിക്കുന്നു. കാവ്യ മാധവൻ്റെ കാര്യത്തിലും ഉടനെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുകയാണ്, കാരണം അവരുടെ ചോദ്യം ചെയ്യലും ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അഭിഭാഷകരുടെ കാര്യത്തിനകത്ത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനേ കഴിയൂ എന്ന് നമ്മൾ ഇതിനകം പോലീസിൻ്റെ ഒരു നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഇനിയിപ്പോൾ വിചാരണയ്ക്ക് ഇതേ വിചാരണ കോടതിയുടെ മുമ്പിൽ പോകണം എന്ന് തന്നെയാണോ അതിജീവിത ആഗ്രഹിക്കുന്നത്? എന്താണ് TB മിനിക്ക് അക്കാര്യത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇത് ആഗ്രഹങ്ങൾക്കപ്പുറത്താണല്ലോ യാഥാർത്ഥ്യങ്ങൾ. ഇപ്പോൾ സർവൈവറെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഈ 5 വർഷക്കാലവും ജീവിതകാലം മുഴുവനും ഹോണ്ട് ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അവരുടെ ഫൈറ്റ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറയിലുള്ള ഒരാൾക്കും ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരാതിരിക്കുന്നതിനുണ്ട് അവരുടെ ഫൈറ്റ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ജുഡീഷ്യറിയെയാണ്. ജുഡീഷ്യറിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേഷനാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ജുഡീഷ്യറിക്ക് ട്രയൽ കോടതിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊടുത്താൽ മാത്രം തന്നെയാണ് ട്രയൽ കോടതിക്ക് സംശയാതീതമായ രീതിയിലുള്ള തെളിവുകൾ കൊടുക്കണം, എങ്കിലേ പ്രതിയെ ശിക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്റ്റിം മരണം വരെ ഹോണ്ട് ചെയ്യപ്പെടുകയും പ്രതിയായിട്ടുള്ള ആളുകൾ അവരിപ്പോൾ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവുന്ന ഒരു സാഹചര്യം, അതാണല്ലോ ഏറ്റവും പ്രശ്നമുള്ള കാര്യം. പ്രതികൾ ഇനിയിപ്പോൾ ജയിലിലടച്ച പ്രതിയെന്ന് നമുക്കറിയാം, സൗമ്യ കേസിലെ ഗോവിന്ദച്ചാമി. അപ്പോൾ എന്താണ് നമ്മളുടെ സർവൈവർ എന്ത് ചെയ്യും?